എല്ലാവർക്കും ഡെൻടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അനഘ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ എല്ലാ ആൾക്കാരും രണ്ടു നേരം അല്ലെങ്കിൽ ഒരു നേരമായിട്ട് ബ്രഷ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേങ്കിൽ ഏത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് എന്ന് പ്രോപ്പറായിട്ട് ആർക്കും അറിയില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന തെറ്റായിട്ടുള്ള ഈ ഒരു ടൂത്ത് ബ്രഷ് സെലക്ഷൻ കാരണം നമ്മുടെ വായ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മോണിക്കും അതുപോലെ തന്നെ പല്ലിനും. അപ്പോൾ അത് കുറച്ചുകൂടി സിവിയറായിട്ട് ബുദ്ധിമുട്ടായിട്ട് മാറുമ്പോഴാണ് നമ്മൾ പലരും തിരിച്ചറിയുന്നത് ഈ ഒരു ടൂത്ത് ബ്രഷ് സെലക്ഷൻ കാരണമാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ വായയെ അല്ലെങ്കിൽ നമ്മുടെ മോണയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് സ്റ്റെപ്പാണ് നല്ല രീതിയിലുള്ള ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം നമ്മുടെ മാർക്കറ്റുകളിൽ പല ബ്രാൻഡിൻ്റെ പല വെറൈറ്റി ഓഫ് ടൂത്ത് ബ്രഷസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പം ഏത് ബ്രാൻഡും നിങ്ങൾ യൂസ് ചെയ്തു, ഞാൻ ഒരു ബ്രാൻഡിനെയും ഈ വീഡിയോയിലൂടെ പറയുന്നില്ല, ഏത് ബ്രാൻഡിന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ബ്രാൻഡിൻ്റെ ടൂത്ത് ബ്രഷുകൾ ഉപയോഗിച്ചാലും നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് പല ക്വാളിറ്റീസ് വരുന്നുണ്ട്. അതായത് പല ടൈപ്പ് വരുന്നുണ്ട്. സോഫ്റ്റ് ഉണ്ട്, എക്സ്ട്രാ സോഫ്റ്റ് ഉണ്ട്, മീഡിയം ഉണ്ട്, ഹാർഡ് ഉണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ടൂത്ത് ബ്രഷുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇത്തരത്തിലുള്ള ടൂത്ത് ബ്രഷ് നമ്മൾ പൊതുവെ എന്താ ചെയ്യുക, ഒരു ഷോപ്പിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ടൂത്ത് ബ്രഷ് വാങ്ങിച്ചിട്ട് അത് ഉപയോഗിച്ച് പല തേക്കുക, പിന്നീട് അത് പോകുമ്പോൾ വേറൊന്ന് വാങ്ങിക്കുക. പക്ഷെ ഏതാണ് നമ്മളിതിൽ സെലക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഏതാണോ നമുക്ക് കടക്കാരൻ തരുന്നത് ആ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും സോഫ്റ്റ് ടൂത്ത് ബ്രഷാണ്. അതായത് ഏത് ബ്രാൻഡിൻ്റെ ആയിക്കഴിഞ്ഞാലും സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ബ്രഷിലുള്ള ടൂത്ത് ബ്രഷുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ കുറച്ചുകൂടി പല്ലിന് തേയ്മാനമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പല്ല് പുളിപ്പുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ചൊരു പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലും സോഫ്റ്റിനേക്കാളും കൂടുതൽ എക്സ്ട്രാ സോഫ്റ്റ് അഥവാ അൾട്രാ സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള ബ്രഷുകൾ അവൈലബിൾ ആണ്. അത് വേണം ചോദിച്ചിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? അതായത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർ പ്രോപ്പറായി എടുത്തു തരണമെന്നില്ല. അപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ ടൂത്ത് ബ്രഷിൻ്റെ മുകൾ ഭാഗത്ത് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും സോഫ്റ്റ് ആണോ അല്ലെങ്കിൽ എക്സ്ട്രാ സോഫ്റ്റ് ആണോ മീഡിയം ഹാർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പം ആ ഒരു ലേബൽ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് തെറ്റായിട്ടുള്ള ധാരണകളാണ്. അപ്പോൾ മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് ഈ സോഫ്റ്റ് ബ്രഷുള്ള സോഫ്റ്റ് ബ്രഷിലുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ അഴുക്കൊന്നും പോകുന്നില്ല, അഴുക്ക് പല്ലിൻ്റെ മുകളിൽ തന്നെ നിൽക്കുകയാണ് എന്നുള്ള ഒരു ചിന്താഗതി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഹാർഡ് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മുടെ ഈ അഴുക്ക് പോകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അഴുക്കല്ല, നമ്മുടെ പല്ലിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഇനാമലിന് തേയ്മാനാണ് സംഭവിക്കുന്നത്. നമ്മൾ ശക്തിയായിട്ട് ബ്രഷ് ചെയ്ത് ഈ ഒരു ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ മീഡിയമുള്ള ബ്രഷിലുള്ള ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ബ്രഷ് ചെയ്യുമ്പം നമ്മുടെ പല്ലിൻ്റെ ഇനാമലാണ് തകഞ്ഞു പോകുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും പല്ല് വൃത്തിയാവുമല്ലോ എന്നുള്ളത്. പക്ഷെ അതല്ല, ഇത് കുറച്ചുകൂടി സിവിയറായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രായമാകുമ്പോഴത്തേക്ക് വളരെ സിവിയറായിട്ടുള്ള പല്ല് പുളിപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടോളും. കുറച്ചുകൂടി സിവിയറായിട്ട് ഈ റെഗുലറായിട്ട് ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പല്ല് പുളിപ്പ് മാറി നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള, അതായത് മോണയും പല്ലിൻ്റെ ഇടയിലുള്ള ആ ഭാഗത്തൊക്കെ പല്ല് ചിപ്പ് ഓഫ് ചെയ്തിട്ട് പല്ലിൽ നിന്നൊരു കുഴി പോലെ ഒരു ഗ്യാപ്പ് പോലെയൊക്കെ ആയിട്ട് പല്ലിൻ്റെ ഭാഗം തന്നെ പൊട്ടി പൊട്ടി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില ഭാഗത്ത് നമുക്ക് ഏത് ഭാഗത്താണ് നമ്മൾ കൂടുതലും ബ്രഷ് വെച്ച് ഉരയ്ക്കുന്നത് ആ ഭാഗത്ത് മൊത്തം പല്ലുകൾക്കും ഈ ഒരു മോണയുടെ ഭാഗത്തൊക്കെ ഈ പല്ല് പൊട്ടിപ്പോയ ഒരു ഡിച്ച് പോയ ഒരു ഗ്യാപ്പ് പോലെയൊക്കെ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്ക് ഈ ചിലപ്പോൾ ഈ ഒരു ഇമേജസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വായിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാകുക തെറ്റായിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കുന്നതും തെറ്റായിട്ടുള്ള ബ്രഷിംഗ് രീതി ഫോളോ ചെയ്യുന്നതും ആണ് നിങ്ങൾ ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പം ബ്രഷിംഗ് രീതി നമ്മൾ ഏതാണ് ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണിച്ചു തരുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ മറ്റോ ഇടാം, നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഹാർഡ് ടൂത്ത് ബ്രഷുകൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ പല്ലിന് മാത്രമല്ല ഹാർഡ് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ
നമ്മുടെ മോണയ്ക്കും സിവിയർ ആയിട്ടുള്ള ഡാമേജ് വരുന്നത്. നമ്മൾ ഈ ഒരു ഹാർഡ് ബ്രഷിലുള്ള ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ മോണ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ, നമ്മുടെ മോണ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. അപ്പോൾ നമ്മുടെ മോണയ്ക്ക് ഉരയ്ക്കുമ്പം മോണ ഇറങ്ങിപ്പോകാൻ, അതായത് നമ്മുടെ പല്ലിൽ നിന്ന് മോണ വിട്ടൊന്ന് താഴോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥ, അതായത് ഗം റെസഷൻ എന്ന് പറയും. അതിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ കാണിച്ചു തരാം. അങ്ങനെ മോൺ ഇറങ്ങിപ്പോകാൻ ക്രമേണ ക്രമേണ പല്ല് കുറച്ച് പല്ലിൻ്റെ വേരുകളൊക്കെ കണ്ടു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്കും, പിന്നീട് പല്ല് ലൂസായിട്ട് പോവുക, പല്ല് ഇളകി വരാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ബ്രഷുകൾ ഉപയോഗിക്കുമ്പോൾ മോണയ്ക്ക് വീക്കം വരാന്, മോണ പഴുപ്പ് വരാന്, മോണ കുറച്ചുകൂടി വീങ്ങി വരുന്നതിൻ്റെ കാരണം അതിനെക്കൊണ്ടുള്ള അസ്വസ്ഥതകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് നമ്മൾ മീഡിയം അഥവാ ഹാർഡ് ടൂത്ത് ബ്രഷുകൾ ഉപയോഗിച്ച് നമ്മൾ ഇംപ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഹാർഡ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്, എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് തന്നെ ക്ലിനിക്കൽ പ്രാക്ടീസിനുള്ള ഒരുപാട് പേഷ്യൻസ് വരുന്ന ഈ ഒരു പല്ലിൻ്റെ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാർ മിക്കപ്പോഴും ഈ പറഞ്ഞ അവരവർ ചെയ്യുന്ന ഈ ഒരു ടൂത്ത് ബ്രഷിങ് മിസ്റ്റേക്ക് കാരണം പല്ലിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്ന ആൾക്കാർ. അപ്പം ദയവേത് നിങ്ങളിത് നല്ലതാണ്, ഹാർഡ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് പല്ല് വൃത്തിയായി കഴിഞ്ഞാൽ പല്ല് നന്നായിട്ട് വൃത്തിയാകും, ക്ലീൻ ആകും, അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ള ആൾക്കാർ മനസ്സിലാക്കുക. നമ്മൾ സോഫ്റ്റ് ബ്രഷിലുള്ള ടൂത്ത് ബ്രഷുകളാണ് ഉപയോഗിക്കേണ്ടത്, അതാണ് നമ്മുടെ മോണയ്ക്കും പല്ലിനും ഗുണകരം. മറ്റുള്ള ടൂത്ത് ബ്രഷുകൾ ഉപയോഗിച്ച് നമ്മുടെ പല്ലിന് തന്നെ നമ്മൾ തന്നെ ഡാമേജസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ സെൻസിറ്റിവിറ്റി അഥവാ പല്ല് പുളിപ്പ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾക്ക് ഉള്ള ആൾക്കാരൊക്കെ കൂടുതലും എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള അൾട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷുകൾ ഉപയോഗിക്കാം. നമ്മുടെ കുട്ടികൾക്കും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷിലുള്ള ബ്രഷുകൾ മാത്രമേ വാങ്ങി കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ മോണയ്ക്കും പല്ലിനും ഒക്കെ ഡാമേജ് ഉണ്ടാക്കും. കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക ടൂത്ത് ബ്രഷുകളുണ്ട്, ആ ബ്രഷുകൾ മാത്രം ഉപയോഗിച്ച് അവരുടെ പല്ല് വൃത്തിയാക്കി കൊടുക്കുക. അപ്പം ഇത്രയൊക്കെയാണ് ടൂത്ത് ബ്രഷിൻ്റെ കാര്യങ്ങൾ. അപ്പം ഈ ഒരു വളരെ ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പല്ലിനും മോണയ്ക്കും വരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും നമുക്ക് തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.